പിന്നെ കംപ്ലീറ്റ് ത്രില്ലർ ആയിരുന്നു, അടിപൊളി പെർഫോമൻസ്. ജാഫർ ഇടയ്ക്ക് അതിനൊക്കെ നന്നായിട്ടുണ്ട്, നല്ല സൂപ്പർ ആയിട്ടുണ്ട്, ആരും മോശമില്ല. ക്രൈം ത്രില്ലർ എന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ ആനുകാലികമായിട്ട് കേരളത്തിൽ സംഭവ വികാസത്തെ വളരെ പൊരുത്തമുള്ള പടം. നല്ല നല്ല ഫിലിം, എല്ലാവരും കണ്ടിരിക്കുന്ന ഫിലിം. ജാഫറിടിക്കുന്ന അഭിനയം എന്ന് പറയാനില്ല, വേറെ ലെവലാണ്. അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ദൃശ്യം അവൾ കണ്ടാണല്ലോ, ആൾക്ക് അതിനുള്ള ബ്രില്യൻസ് ഒക്കെ അറിയാം. അപ്പോൾ ആ ബ്രില്യൻസിന് ഇന്നത്തെ കാണിച്ചിട്ടുണ്ട് കേസിൻ്റെ അന്വേഷണം. കാരണം കഥയ്ക്ക് പറയാൻ പറ്റില്ല, കഥ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ കാണുമ്പോൾ ഒരു പോലീസുകാരൻ കള്ളനെങ്ങനെ ആവുന്നു കാണുക, ആ ഒരു സംഭവമാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും ഇപ്പോൾ നമ്മളെ ഓരോരുത്തർക്കും ഒരു വാശി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു വാശി ഉണ്ടാവും ലൈഫിൽ, നിങ്ങളെ കളിയാക്കാൻ ഇൻസൾട്ട് ചെയ്യാനാണ്, അപ്പോൾ നിങ്ങളത് റിവെഞ്ച് ചെയ്യാൻ നോക്കും. ആ ഒരു സംഭവം നമ്മൾ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്, അടിപൊളി. ഇതിനകത്ത് അടിപൊളിയാണ് എഡിറ്റിംഗ് ആയാലും അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എൻഗേജിങ് ആണ്, നമുക്ക് ഒരു സ്ഥലത്തും ബോറടിക്കൂല. ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് അടിപൊളിയാണ്. ആ മറ്റേ ട്വൽത്ത് മാൻ്റെ റൈറ്ററാണ് ചെയ്തേക്കുന്നത്, അതിനേലും അടിപൊളിയായിട്ട് ഉണ്ടോത്തുന്നുണ്ട്. ത്രില്ലിംഗ് മൊമെന്റ്സ് ഉണ്ട്, അത് ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോകുന്ന രീതിയൊക്കെ അടിപൊളി. പിന്നെ ആസിഫ് അലിയുടെ ക്യാരക്ടറൈസേഷൻ അടിപൊളിയാണ് ഇതിനകത്ത്, ഒരു ക്യാരക്ടർ ഡെവലപ്മെൻ്റ് അല്ല, ആ ഒരു മിസ്റ്ററി ഡ്രാമ എന്നുള്ള രീതി, ത്രില്ലർ എന്നുള്ള രീതിയിലാണ് കൊണ്ടുപോയേക്കുന്നത്. എന്തായാലും ഓവറോൾ കൊള്ളാം. ആ ഇതിൻ്റെ ഒരു സ്റ്റോറി സ്ട്രക്ചറിങ് അടിപൊളിയാണ്, ഒരു വെറൈറ്റി പിടിച്ചാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഓവറോൾ വാച്ചബിൾ ആണ്, ഒരു എബവ് ആവറേജ് കിട്ടും. കഴിഞ്ഞ ഒരു ഇൻസിഡൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലൈമാക്സ് വരുന്നത്. പിന്നെ ജിത്തു ജോസഫിൻ്റെ പടമല്ലേ, അപ്പോൾ എനിക്ക് തോന്നുന്നത് മലയാളത്തിലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി എടുക്കാൻ പറ്റിയ ഒരു സംവിധായകൻ ഉണ്ടെങ്കിൽ ജിത്തു ജോസഫിൻ്റെ ആണ്. പിന്നെ ആസിഫ് ഖാൻ അഭിനയം നന്നായിട്ടുണ്ട്, നല്ല അടിപൊളി പടമാണ്, കണ്ടിരിക്കേണ്ട പടമാണ്, അടിപൊളിയായിട്ടുണ്ട്, നല്ല ഫിലിമാണ്. ക്യാരക്ടർ നന്നായിട്ടുണ്ട്, ഇപ്പോൾ ഇത്രയും കാലത്ത് നമ്മൾ കണ്ട ഫിലിം അപേക്ഷിച്ച് ഒരു വെറൈറ്റി ഫിലിമാണ് ആസിഫിൻ്റെ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു 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 കോമഡി കൂട്ടിയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ഫസ്റ്റ് ഹാഫ് ഒരു കോമഡി കാര്യങ്ങളൊക്കെ ആയിരിക്കും, പിന്നെ സെക്കൻഡ് ഹാഫോട് കൂട്ടിയിട്ട് പടത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് പോയി. പിന്നെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാലത്ത് നടന്നു കഴിഞ്ഞ ഒരു ഇൻസിഡൻറ്റിനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു സ്റ്റോറിയാണ് അതിൻ്റെ ക്ലൈമാക്സ് ഭാഗത്തിൽ പോയത്. നന്നായിട്ടുണ്ട്, ജിത്തു ജോസഫിൻ്റെ നല്ലൊരു നല്ലൊരു ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത സാറിന്, ജിത്തു ജോസഫ് എന്ന് വെച്ചാൽ ആ ക്രൈം ത്രില്ലറിലെ ആളാണ്, ദൃശ്യം വൺ ആൻഡ് ടു ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ച് വരുന്നത് അങ്ങനെ ഒരു ഇതായിരിക്കും പ്രതീക്ഷ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ആസിഫ് അലി ഇങ്ങനെ ഒരു പടത്തിലേക്ക് കാസ്റ്റ് ചെയ്തു എന്നാണ് ഇതിനകത്ത് ചോദ്യം. സാധാരണ ഒരു പ്രേക്ഷക എന്ന നിലയിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, ബാക്കി സൂപ്പർ സ്റ്റാറുകളൊന്നും എടുക്കാതെ എന്തുകൊണ്ട് ആസിഫ് അലിയെ ഇങ്ങനെയൊരു കഥാപാത്രത്തിലേക്ക് സെലക്ട് ചെയ്തു, അതിനുള്ള മറുപടി ഞാൻ പറയാം. എനിക്ക് തോന്നിയ ഒരു ഭാഷയിൽ ഞാൻ മറുപടി പറയാം. ഇതിനകത്തുള്ള ഒരു കഥാപാത്രം എന്ന് കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്ന ഒരു സാധാരണ പോലീസുകാരനാണ്. ഒരു സാധാരണ പോലീസുകാരുടെ മാനസങ്ങളും അയാളുടെ മാനസികാവസ്ഥകളും എല്ലാം ഈ പടത്തിൽ എടുത്തു കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൂടെ പോകുന്ന ഒരു ക്രൈം ത്രില്ലറാണ്, സസ്പെൻസ് ക്രൈം ത്രില്ലറാണ്. ഇതിനകത്ത് പ്രകടനത്തിന് കാരണം ആസിഫ് അലി നല്ല ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ജാഫർ ഇടുക്കി, രഞ്ജി പണിക്കർ, അങ്ങനെ ബാബുരാജ്, ഇങ്ങനെ ഒരുപാട് പേരെടുത്ത് പറയാൻ പറ്റും. പൗളി ഒരാൾ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങൾ, ഈ അന്ധവിശ്വാസങ്ങൾ മനുഷ്യനെ കൊണ്ട് എവിടെ കൊണ്ട് എത്തിക്കും, അത്തരമൊരു ഇതിനൊക്കെ മറുപടിയാണ് ഈ പടം. അത് വ്യത്യസ്തമായിട്ടാണ്, ഹിന്ദു ദിവസം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതിലാണ്. ഇതൊക്കെ ഫാമിലി അല്ല, ഫാമിലി ഒന്നും പറയാൻ പറ്റില്ല, ഒരു ക്രൈം ത്രില്ലറാണ്. ലാസ്റ്റൊക്കെ അരമണിക്കൂറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് ലൈക് ത്രില്ലിംഗ്, കംപ്ലീറ്റ്ലി ത്രില്ലർ ആയിരുന്നു.